നമസ്കാരം, ഞാൻ അഞ്ജലി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടമ്മമാർ അടുക്കളയിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളും അവയ്ക്കുള്ള പൊടിക്കൈകളുമായിട്ടാണ്. ഈ പൊടിക്കൈകൾ വീട്ടമ്മമാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോകാം. അതിക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മീൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. എന്നാൽ മീൻ വൃത്തിയാക്കിയ ശേഷം ഉണ്ടാകുന്ന ദുർഗന്ധം അമ്മമാരെ എപ്പോഴും വലയ്ക്കുന്ന ഒന്നാണ്. എന്നാൽ ഇനി വിഷമിക്കേണ്ട കേട്ടോ, മീൻ വൃത്തിയാക്കിയ ശേഷം അല്പം പേസ്റ്റ് എടുത്ത് കൈ കഴുകിയാൽ മതി, മീനിൻ്റെ ദുർഗന്ധം മാറിക്കിട്ടും. പിന്നെ അടുത്ത ടിപ്പെന്താണെന്നറിയോ, നമ്മൾ മീൻ വറുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഓപ്പൺ കിച്ചണിലുള്ള അമ്മമാർ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ വിഷമമാണ് മീൻ വറുത്ത് കഴിയുമ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ മൊത്തം മീനിൻ്റെ സ്മെല്ലാണെന്നുള്ളത്. അതിന് ഇതാ പിടിച്ച ഒരു ടിപ്പ്. എന്താണെന്നല്ലേ, നാരങ്ങാനീര് ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ മീൻ ഇട്ട് വെച്ച ശേഷം മസാല പുത്തി വറുക്കുക. മീൻ വറുക്കുമ്പോഴുള്ള സ്മെല്ല് ഒഴിവാക്കാം. നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ചിക്കൻ വറുക്കുന്ന എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാൻ, ചിക്കൻ വറുക്കുന്ന എണ്ണയിൽ ഒരു തരി ഉപ്പ് ചേർത്ത ശേഷം ചിക്കൻ വറുത്താൽ എണ്ണ പൊട്ടിത്തെറിക്കില്ല. പഞ്ചസാരപ്പാവ് അടിയിൽ പിടിക്കാതിരിക്കാൻ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള അപ്പക്കാരം ചേർത്താൽ മതി. നല്ല സോഫ്റ്റായ ഓംലേറ്റ് കിട്ടണോ, മുട്ട അടിച്ച് പതപ്പിച്ച ശേഷം അല്പം പാലോ വെള്ളമോ ചേർത്താൽ മതി. ചെറുനാരങ്ങ ഉണങ്ങിപ്പോയാൽ വിഷമിക്കേണ്ട കേട്ടോ, 10 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിലിട്ട ശേഷം പിഴിഞ്ഞാൽ മതി, നല്ല പോലെ നീര് കിട്ടും. പച്ചക്കായ വഴുതനങ്ങയൊക്കെ അരിയുമ്പോൾ അവയുടെ കളറ് മാറി കറുത്തു പോകാറില്ലേ, ഇനി മുതൽ പച്ചക്കായ വഴുതനങ്ങയൊക്കെ അരിയുമ്പോൾ ഇച്ചിരി തൈര് ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, ഈ കളറ് മാറുന്നത് ഒഴിവാക്കാം. നമ്മുടെ പഞ്ചസാര പാത്രത്തിലെ ഉറുമ്പുചേട്ടന്മാർ കയറാറുണ്ടോ, വിഷമിക്കേണ്ട, 3-4 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി, ചേട്ടന്മാർ പിന്നെ പഞ്ചസാരയുടെ അടുത്ത് പോലും വരില്ല. തലേ ദിവസം കടലയും പയറൊക്കെ വെള്ളത്തിലിടാൻ നമ്മൾ മറന്നു പോകാറില്ലേ, വിഷമിക്കേണ്ട കേട്ടോ, ഇനി മുതൽ അങ്ങനെ മറന്നു പോയാലേ പിറ്റേ ദിവസം രാവിലെ അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട ശേഷം വേവിച്ചാൽ മതി. നമ്മൾ സവോള അരിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ സവോളയുടെ സ്മെല്ലുണ്ടാകാതിരിക്കാനേ ഇച്ചിരി കാപ്പിപ്പൊടി എടുത്ത് നല്ല പോലെ കൈ തിരുമ്മി കഴിയാൽ മതി. നമ്മൾ ഈ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ അച്ചാറിലെ എണ്ണ പുറത്തു വരാറുണ്ടല്ലേ, ഇനി മുതൽ ഇതുപോലെ പാക്ക് ചെയ്യുമ്പോൾ ഒരു മെഴുതിരി കത്തിച്ച് അതിൻ്റെ മെഴുക്ക് വെച്ച് നമ്മുടെ ഈ അച്ചാറിൻ്റെ ക്യാപ്പ് സീൽ ചെയ്താൽ മതി. തിളപ്പിച്ച പാൽ കേടാകാതിരിക്കാൻ പെടാപ്പാട് പെടുന്നവരാണ് നമ്മുടെ എല്ലാവരും. ഇനി മുതൽ പാല് തിളപ്പിച്ച് കഴിയുമ്പോഴേ 2-3 നെൽമണി ഇട്ട് വെച്ചാൽ പാല് കേടാകില്ല. കത്തിയിൽ ഇരുമ്പ് കറ പിടിച്ചാൽ പിന്നീട് അതിൻ്റെ മുറിച്ച ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സവാള നെടുവ് മുറിച്ച് കത്തിയിൽ ഉരുസിയാൽ ഇരുമ്പിൻ്റെ കറ പോയി കിട്ടും. പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് മുറിക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ മുറിക്കുന്ന കത്തി ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം മുട്ട രണ്ടായിട്ട് മുറിച്ചാൽ മതി, മുട്ട പൊടിയുന്നത് ഒഴിവാക്കാം. പ്രഷർ കുക്കറിലുണ്ടാകുന്ന കറ നമ്മളെ എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒന്നാണ്. പ്രഷർ കുക്കറിലെ കറ കളയാനായിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി, കറ പോയി കിട്ടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.